അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇത് മട്ടൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഈ പാലട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനാവശ്യമായ സാധനങ്ങൾ 2 കപ്പ് പച്ചരി, 1 തേങ്ങയുടെ പാല് പിഴിഞ്ഞത്, 1 മുട്ട. ഇത്രയും സാധനങ്ങളാണ്. പച്ചരി നമ്മൾ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ടത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയുടെ പാല് ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 തേങ്ങ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 മുട്ടയും കൂടെ ഉടച്ചൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പത്തിനും ദോശയ്ക്കൊന്നും കലക്കുന്ന പോലെയല്ല, അതിനേക്കാളും കുറച്ചധികം ലൂസായിട്ട് വേണം ഈ മാവ് കലക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കണം. ഫ്രൈ പാൻ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് സമയം മതി ഇത് വേവാനായിട്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് 1/3 മടക്ക് മടക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് വളരെ സോഫ്റ്റായ ഒരു അപ്പമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. കാരണം ഭയങ്കര ഹാർഡൊന്നുമല്ല, വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയേ അലിഞ്ഞു പോയിക്കോളും. തന്നെയല്ല, പൊറോട്ട പോലെയൊന്നുമല്ല ഇത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കാരണം ഇതിൽ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാലും എഗ്ഗും ഒക്കെയാണ്.